നമുക്ക് ഇതാ ഈ ഒരു ഒറ്റ വീഡിയോയിൽ രണ്ട് ചാപ്റ്റർ ക്ലിയർ സെറ്റ് ആക്കിയല്ലോ. അപ്പൊ നമ്മുടെ കീപ്പിംഗ് ഡിസീസസ് അകറ്റി നിർത്താൻ രോഗങ്ങൾ, അതുപോലെ തന്നെ പ്രതിരോധത്തിന്റെ കാവലാളുകൾ, സോൾജേഴ്സ് ഓഫ് ഡിഫൻസ് നമ്മൾ സെറ്റ് ആകാൻ പോവാണ്ട്. റെഡി അല്ലേ നിങ്ങൾ? യെസ്. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ഐഡന്റിഫൈ ദ മൈക്രോ ഓർഗാനിസം ഗിവൻ ബിലോ. ഈ മൂന്ന് ചിത്രം പല രീതിയിൽ ചോദ്യം വരാറുള്ളതാണ്. അപ്പൊ ഇത് നമുക്കറിയാം എന്താണ്, വൈറസ് ആണ് തന്നിട്ടുള്ളത് അല്ലെ, വൈറസ് ആണ് തന്നിട്ടുള്ളത്. അപ്പം ഈ വൈറസിന്റെ പ്രത്യേകത നോക്കുക. ഇതിന് നമുക്കറിയാം ഒരു പ്രോട്ടീൻ കോട്ട് ഉണ്ട് പുറമെ, പ്രോട്ടീൻ കോട്ട് അല്ലെങ്കിൽ പ്രോട്ടീൻ ആവരണമുണ്ട്, പ്രോട്ടീൻ ആവരണം. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ് എന്തുള്ളത്, ന്യൂക്ലിക് ആസിഡ് അല്ലെങ്കിൽ നമ്മൾ ഡി എൻ എ, ന്യൂക്ലിക് ആസിഡ് എന്താണോ അത് നമ്മൾ എഴുതുന്നു. അപ്പോൾ അതാണ് നമ്മൾ എന്ത് പറയുക, വൈറസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ എയ്ഡ്സ് വൈറസ് ആണ്, എയ്ഡ്സിൻ്റെ വൈറസിൻ്റെ ചിത്രമാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ നിപ്പ വൈറസ് ആണ്. ഓക്കെ, നിപ്പ വൈറസ് ആണ്. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പം ഇതുപോലെ ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും, ചിത്രങ്ങൾ മനസ്സിലാക്കി വെക്കുക. അടുത്ത് നോക്കാം, ഹൗ ആർ പാത്തജൻ ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. രോഗകാരികൾ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത് ഏതെല്ലാം മാർഗങ്ങളിലൂടെ എന്നാണ് ചോദ്യം. ഏതൊക്കെ രീതിയിൽ നമുക്ക് എഴുതാം? ഒന്ന്, ത്രൂ കോൺടാക്ട് അല്ലേ, ത്രൂ കോൺടാക്ട് വരാം, നമ്മുടെ സമ്പർക്കത്തിലൂടെ, സമ്പർക്കത്തിലൂടെ, സമ്പർക്കത്തിലൂടെ. രണ്ടാമത്തേത് എന്ത് വരാം? കഫ് ആൻഡ് സ്നീസിങ്, കഫ് ആൻഡ് സ്നീസിങ്, ചുമയും തുമ്മലിലൂടെയും, ചുമയും തുമ്മലും, ചുമയും തുമ്മലും വഴി. മൂന്നാമതായിട്ട് നമുക്ക് എന്താ പറയാം, ബൈ ക്ലോത്ത് എഴുതാം അല്ലേ, ബൈ ക്ലോത്ത്, വസ്ത്രങ്ങളിലൂടെ. അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടറിലൂടെ, മലിനമായ ജലവും ഭക്ഷണത്തിലൂടെയും എഴുതാം. കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ, കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ, മലിനമായ ജലം അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ. ഓക്കെ അല്ലേ? ഈ രീതികളല്ല അല്ലാതെ നമുക്ക് അൺസ്റ്റെറിലൈസ്ഡ് എക്യുപ്മെന്റ്സ് വഴി എഴുതാം, അതല്ലെങ്കിൽ വെക്ടേഴ്സ് വഴി, വാഹകർ വഴി എഴുതാം. ഇതിൽ ഏതെങ്കിലും നാല് പോയിന്റുകൾ നിങ്ങൾ എഴുതിക്കോളൂ കേട്ടോ. ഇനി നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എ നാച്ചുറൽ വെക്ടർ ഓഫ് മലേറിയ ആണ് ചോദിച്ചിരിക്കുന്നത്. മലമ്പനിയുടെ പ്രകൃതിയായുള്ള വാഹകർ ഏതാണെന്നാണ്. ഏതാണ് നമുക്കറിയാം? ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആണ് അല്ലേ, അനോഫിലസ് പെൺ കൊതുകാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ഒബ്സർവ് ദ വേർഡ് റിലേഷൻഷിപ്പ് ആൻഡ് ഫില്ലപ്പ്. ഫൗത്ത് ആൻഡ് മൗത്ത് ഡിസീസ് വൈറസ് ആണ്. ഇൻഫ്ലമേഷൻ ഓഫ് അഡർ, അകിട് വീക്കം എന്ന് പറയുന്നത് എന്താണ്? ആ നമ്മുടെ ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗമാണ് അല്ലേ. അകിട് വീക്കം എന്ന് പറയുന്നത് ബാക്ടീരിയൽ ഡിസീസ് ആണ്. എന്താ അത് നമുക്ക് കറക്റ്റ് ആയിട്ട് എഴുതാം, ബാക്ടീരിയ. ഓക്കെ അല്ലേ? ബാക്ടീരിയ, യെസ്, ബാക്ടീരിയ. ക്ലിയർ അല്ലേ നിങ്ങൾക്ക് എഴുതുന്നത്? ഓക്കെ, ഇനി നോക്കാം. വിച്ച് അമിംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് റിലേറ്റഡ് ടു ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. താരെ കുടിക്കുന്ന രീതിയിൽ ബിങ്ങൽ പ്രതികരണത്തിൻ്റെ ഭാഗമല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. നോക്കുക, ന്യൂട്രോഫിൽ, ഈസ്റ്റിനോഫിൽ, മോണോസൈറ്റ്, റെഡ് ബ്ലഡ് സെൽസ്. ഇതിലേതാണ്? ന്യൂട്രോഫിൽ നമുക്കറിയാം ബിങ്ങൽ പ്രതികരണത്തിൽ ഫാഗോസൈറ്റ് ബാധകം വരുന്നതാണ്, മോണോസൈറ്റും വരുന്നുണ്ട്, റെഡ് ബ്ലഡ് സെൽസും വരുന്നുണ്ട്. പക്ഷെ വരാത്തത് ആരാണ്? നമ്മുടെ ഈസ്റ്റിനോഫിലാണ് അല്ലേ, ഈസ്റ്റിനോഫിലാണ്. അപ്പോൾ അത് മാത്രം അവിടെ ഓട് വന്നിട്ട് ചെയ്ത്. ഇനി ഐഡന്റിഫൈ ദ ബ്ലഡ് ഗ്രൂപ്പ് വിച്ച് ആസ് ഫോളോയിങ് പെക്യുലാരിറ്റീസ്. താഴെ തന്നിരിക്കുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്നാണ് ചോദ്യം. നമുക്കറിയാം ആൻറ്റിജൻ എ ഇല്ല, ആൻറ്റിജൻ ബി ഉണ്ട്. അപ്പോൾ ബി ആണെന്ന് നമുക്കറിയാം. ആൻറ്റിജൻ ഏതാണോ അതാണ് ബ്ലഡ് ഗ്രൂപ്പ് വരിക. ഇനി ആൻറ്റിജൻ ഡി ഉണ്ടോ ഇല്ലയോ, ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ബി എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ ബി നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാണ്. ഇവിടെ ആൻറ്റിജൻ ഡി പ്രസൻ്റ് ആയിരുന്നെങ്കിൽ അത് ബി പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആയേനെ. ഇനി നമുക്ക് നോക്കാം രോഗകാരികൾ പകരുന്ന വിധം. നേരത്തെ നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു അല്ലേ എങ്ങനെ രോഗങ്ങൾ പകരുന്നുവെന്ന്, അതിനുള്ള ആൻസറാണ് ഇവിടെ നിന്നുള്ളതെന്ന് നമുക്ക് പല രീതിയിൽ പറയാം. ബൈ കോൺടാക്ട്, സ്പർശനത്തിലൂടെ, ചുമ തുമ്മൽ, കഫ് സ്നീസിങ്, കൺവാൻമേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ, വാഗ്രാജ് ജന്തുക്കൾ, വെക്ടേഴ്സിലൂടെ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഈ ഒരു ചാപ്റ്ററിലെ എല്ലാ ഡിസീസും നമ്മൾ ഒരൊറ്റ ടേബിളിൽ നിന്ന് വേഗം നോക്കാൻ പോവാണ്. മാച്ച് ദ ഫോളോയിങ്. റാറ്റ് ഫീവർ എന്ന് പറയുന്നത് എലിപ്പനിയാണ്. എലിപ്പനി എന്ത് ചെയ്യുന്നു? ഇൻറ്റേർണൽ ബ്ലീഡിംഗ് അല്ലെ, ആന്തര രക്തസ്രാവം ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ അവിടുത്തെ പാത്തജൻ എന്ന് പറയുന്നത് ലെപ്റ്റോസ്പൈറയാണ്. ട്യൂബർക്യുലോസിസ് എന്ന് പറയുന്ന ക്ഷയം എന്ന് നമ്മൾ പറയുന്നു അല്ലേ. ക്ഷയം എന്ന് പറയുമ്പോൾ അവിടെ എന്താ വെയിറ്റ് ലോസ്നെസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഇവിടെ എന്താ ചെയ്യുക, മൈക്കോബാക്ടീരിയം ട്യൂബർക്യുലോസിസ് നമ്മൾ മാച്ച് ചെയ്തു. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് എന്താണ്? ലിവർ ഡിസീസാണ്, വൈറൽ ഡിസീസാണ്. അത്ലറ്റ്സ് ഫൂട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫംഗൽ ഡിസീസാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഫംഗസ് ഉണ്ട്. ഇവിടെ എന്താണ്? റെഡിഷ് സ്കെയിലി സാഷ് റാഷസ് ഓൺ ദ ഫൂട്ടാണ്. പാദങ്ങളിൽ ചുവന്ന ശൽക്കങ്ങൾ കാണുന്ന ഫംഗസ് രോഗമാണ് അത്ലറ്റ് ഫൂട്ട്. ഇനി ഫൈലേറിയാസിസ്. ഫൈലേറിയാസിസ് എന്താ? സ്വെല്ലിംഗ് ഇൻ ദ ലിംഫ് ഡക്ട് ആണ് അല്ലേ. ലിംഫ് വാഗുകളിൽ എന്ത് ചെയ്യുന്നു? വീക്കം വരുന്നതാണ്. അതെന്താണ്? ആ അതൊരു പ്രോട്ടോസോവൻ ഡിസീസാണ് ഇവിടെ. ഓക്കെ, നേരത്തെ നമ്മൾ മാച്ച് ചെയ്തല്ലോ. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആയല്ലോ. ഇത് കറക്റ്റ് ആയിട്ട് അങ്ങ് എഴുതാം. മാച്ച് ഫോളോയിങ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നോക്കുക, സെലക്ട് ദ ഓഡ് വൺ ഔട്ട് ഫ്രം ദ ഗ്രൂപ്പ്. ഡയബറ്റീസ് ഉണ്ട്, ഫാറ്റി ലിവർ ഉണ്ട്, ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, ഫൈലേറിയാസിസ് ഉണ്ട്. ഇതിൽ ഓഡ് വൺ ഔട്ട് എഴുതാനാണ് ചോദ്യം. ഏതാണ് ഓഡ് വൺ ഔട്ട്?
നമുക്കറിയാം ഹൈപ്പർ ടെൻഷൻ, ഫാറ്റി ലിവർ, ഡയബറ്റീസ് ഒക്കെ എന്താണ്, ലൈഫ് സ്റ്റൈൽ രോഗങ്ങളാണ്. ഫൈലേറിയാസിസ് എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു പ്രോട്ടോസോവൻ ഡിസീസാണ്. അപ്പം മറ്റതിൻ്റെ കോമൺ ഫീച്ചർ എഴുതാൻ ചോദിച്ചാൽ അതേഴ്സ് ആർ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ജീവിതശൈലി രോഗങ്ങൾ എന്ന് എഴുതിയാൽ മതി. എന്താണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്? ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ജീവിതശൈലി രോഗങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? യെസ്. അടുത്ത് നോക്കാം, ഇഫ് ദർ ഇസ് എ മിസ്റ്റേക്ക് ഇൻ ദ അണ്ടർലൈൻ പോർഷൻ, കറക്റ്റ് ഇറ്റ്. ലെപ്റ്റോസ്പൈറ ഇസ് എ പാത്തജൻ ദറ്റ് കോസ് ഡിഫ്തീരിയ. ശരിയാണോ? ലെപ്റ്റോസ്പൈറ ഇസ് എ പാത്തജൻ കോസിങ് റാറ്റ് ഫീവർ, എലിപ്പനിയാണ്. എലിപ്പനി രോഗകാരി എന്താണ്, എലിപ്പനിയുടെ രോഗകാരിയാണ് എന്താ ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്നത്. റാറ്റ് ഫീവർ ഇസ് എ ബാക്ടീരിയൽ ഡിസീസ് ആണോ? റാറ്റ് ഫീവർ, അതെ, ശരിയാണ്. അപ്പം അത് മാത്രം തെറ്റിതിരുത്തിയാൽ മതി. നോക്കുക, ഒബ്സർവ് ദ ഗിവൻ ഫിഗർ ആൻഡ് ഐഡൻറ്റിഫൈ ദ ഡിസീസ്. ഈ തിന്നിരിക്കുന്ന രോഗം ഏതാണെന്നാണ് ഫൈൻഡ് ഔട്ട് ദ പാത്തജൻ, വോട്ട് ആർ ദ ബേസിക് സിംപ്റ്റം. രോഗം എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, ഡിഫ്തീരിയാണ് അല്ലേ. ഡിഫ്തീരിയാണ് നമ്മുടെ രോഗം എന്ന് പറയുന്നത്. ഇതിൻ്റെ രോഗകാരി എന്ന് പറയുന്നത് എന്താണ്, കൊറീനി ബാക്ടീരിയം ഡിഫ്തീരിയാണ് അല്ലേ. കൊറീനി ബാക്ടീരിയം ഡിഫ്തീരിയെ, കൊറീനിയ ബാക്ടീരിയം ഡിഫ്തീരിയെ, കൊറീനിയ ബാക്ടീരിയം ഡിഫ്തീരിയാണ്. ഓക്കെ, യെസ്, കൊറീനി ബാക്ടീരിയം ഡിഫ്തീരിയെ, ഡിഫ്തീരിയെ. ഓക്കെ അല്ലേ, യെസ്, ഓക്കെ ആണ്. ഇനി നോക്കാം രോഗകാരി നമ്മൾ കണ്ടത്. ഈ രോഗത്തിന് മുഖ്യ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? തൊണ്ടയിൽ എന്ത് ചെയ്യുന്നു, ചാര നിറമുള്ള ഒരു കോട്ടിങ് അല്ലെ, ആഷി കളേർഡ് കോട്ടിങ് വരുന്നു. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് തൊണ്ട വേദന വരുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ആ തൊണ്ട വീക്കൊക്കെ വരുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ് സിംപ്റ്റംസ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ നോക്കാം, ഇവിടെ ബാക്ടീരിയ എന്ന് പറയുന്ന ഡിസീസസിൽ വരുന്നതാണ്. റാറ്റ് ഫീവർ, ഡിഫ്തീരിയ, ട്യൂബർക്കുലോസിസ്. പാത്തജൻ ആണ് ലെപ്റ്റോസ്പൈറ, ഡിഫ്തീരിയ ആണ് കൊറീനിയ ബാക്ടീരിയം ഡിഫ്തീരിയ, ട്യൂബർക്കുലോസിസിനാണ് മൈക്രോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. അതിൽ റാറ്റ് ഫീവറിൻ്റെ വെക്ടർ ആണ് എന്താ, റാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എലി എന്ന് പറയുന്നത്. മലയാളം മീഡിയംകാർക്ക് ഇവിടെ ആൻസർ ടേബിൾ കൊടുത്തിട്ടുണ്ട്. വൈറസിൽ നിപ്പ എന്ന് പറയുന്ന നിപ്പ വൈറസ് അവിടെ വെക്ടർ, ബാറ്റ് പിഗ് ആണ്. എയ്ഡ്സ് എച്ച് ഐ വി ആണ് പാത്തജൻ, ഹെപ്പറ്റൈറ്റിസ്, ഹെപ്പറ്റൈറ്റിസ് വൈറസ് തന്നെ. പ്രോട്ടോസോവയിൽ മലേറിയ, പ്ലാസ്മോഡിയം ആണ് പാത്തജൻ. വെക്ടർ എന്ന് പറയുന്നത് ഫീമെയിൽ ആനോഫിലസ് മോസ്കിറ്റോ ആണ്. പ്രോട്ടോസോവയിൽ ഫൈലേറിയാസിസ് ആണ്, ഫൈലേറിയൽ വേം. അവിടെ വെക്ടർ ആയിട്ട് വരുന്ന ക്യൂലെക്സ് മുതുകൾ, ക്യൂലെക്സ് മോസ്കിറ്റോസ് ആണ്. ക്ലിയർ ആയാലും അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ പോസ് ചെയ്തിട്ട് ശ്രദ്ധിച്ച് കേൾക്കാൻ കേട്ടോ മലയാളം മീഡിയംകാർക്ക്. ഇനി നമുക്ക് അടുത്ത് നോക്കാം, ലിസ്റ്റ് ദ ഡിസീസസ് സ്പ്രെഡ് ബൈ മോസ്കിറ്റോസ്, പോയിൻറ് ഔട്ട് പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്നാണ് ചോദ്യം. മലേറിയ, ഡെങ്കു ഫീവർ, ഫൈലേറിയസിസ്, ചിക്കൻ ഗുരി, ഇതൊക്കെ എന്താണ് ഇത്തരത്തിൽ കൊതുകൾ പരത്തുന്ന രോഗമാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ സാഹചര്യം ഒഴിവാക്കുക? രണ്ടാഴ്ചയിൽ ഒരു തവണ ഡ്രൈ ഡേ ആചരിക്കുക, പരിസരം വൃത്തിയായി സൂക്ഷിക്കുക, കൊതുകിനെ തടയാൻ കൊതുക് വല പോലെയുള്ള ഉപയോഗങ്ങൾ ഉപയോഗിക്കുക, അല്ലെ, ഇത്തരത്തിലുള്ള വലയങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ ഇതൊക്കെ എന്താണ് നമുക്ക് ഒരു പ്രിവെൻറ്റീവ് മെഷറായിട്ട് യൂസ് ചെയ്യാൻ വെക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം, ദ ഡിഫെക്ട്സ് ഇൻ ജീൻസ് മേ ഓൾസോ കോസ് ഡിഫോർമിറ്റീസ് ഇൻ സീക്വൻസിങ് ഓഫ് അമിനോ ആസിഡ്. ജീനുകളുടെ വൈകല്യം മൂലം ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തെ ഘടകങ്ങളിൽ അമിനോ ആസിഡിൻ്റെ ക്രമീകരണ വ്യതിയാനം നിമിത്തം ഉണ്ടാകുന്ന രോഗം ഏതെന്നാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണ ഘടകങ്ങളിലായ അമിനോ ആസിഡിൻ്റെ ക്രമീകരണത്തിനാണ് വ്യതിയാനം വന്നത്. അപ്പോൾ ഏതേതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? യെസ്, ജനറ്റിക് ഡിസീസിൽ വരുന്ന സിക്കിൾ സെൽ അനീമിയാണ് അല്ലേ. സിക്കിൾ സെൽ അനീമിയയിലാണ് ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചർ വരുന്നത്. അപ്പം അരിവാൾ രോഗം അല്ലെങ്കിൽ സിക്കിൾ സെൽ അനീമിയ. ഓക്കെ, അരിവാൾ രോഗം. നോക്കുക, ജനറ്റിക് ഡിസീസിൽ നമ്മൾ രണ്ടെണ്ണം പ്രത്യേകം പഠിക്കുന്നുണ്ട്, ഹീമോഫീലിയം. അതുപോലെ തന്നെ പഠിക്കുന്നതാണ് ദ സിക്കിൾ സെൽ അനീമിയം. ഹീമോഫീലിയ നമുക്കറിയാം ബ്ലഡ് ലോസ് ഈവൻ ഫ്രം സ്മോൾ വൗണ്ട് ആണ്, ചെറിയ മുറിവിൽ നിന്നും പോലെ രക്തം നഷ്ടപ്പെടുന്നു. അപ്പോൾ ഇവിടെ എന്താണ് ജീൻസ് വിച്ച് സിന്തസൈസ് ബ്ലഡ് ക്ലോട്ടിംഗ് പ്രോട്ടീൻസ് ആർ ഡിഫെക്റ്റ്. ഇവിടെ എന്താണ് ഈ പറയുന്ന രക്തം നഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്ന ജീനുകളുടെ അഭാവം മൂലമാണ് ഈ ഒരു ഡിസീസ് ഉണ്ടാവുന്നത്. സിക്കിൾ സെൽ അനീമിയ ആണെങ്കിലോ ഡിക്രീസ് ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ആർ ബി സി, ഓക്സിജന്റെ സംഭരണം എന്ത് ചെയ്യുന്നു, കുറയുന്നു. കാരണം എന്താണ്, രക്തകോശങ്ങൾ അരിവാൾ പോലെ ആകുന്നു, സിക്കിൾ ഷേപ്ഡ് ആർ ബി സി ആവുന്നതുകൊണ്ടാണ് ഈ ഓക്സിജനെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയുന്നത്. സെറ്റായില്ലേ? അപ്പോൾ ഇതാണ് രണ്ട് ജനറ്റിക് ഡിസീസ്. ഇനി നമ്മൾ നോക്കാം, ഹിൻസ് റിലേറ്റഡ് ഡിസീസ് ഇസ് ഗിവൺ വിൽ അനലൈസ് ഇറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റൻ. ബാക്ടീരിയൽ ഡിസീസ് ആണ്, മെയിൻലി എഫക്ട് ലങ്സ്, ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ ബി സി ജി വാക്സിൻ. ഏതാണ് നമുക്ക് കിട്ടിയല്ലോ, ട്യൂബർകുലോസിസ് ആണ് അല്ലേ, ട്യൂബർകുലോസിസ് അല്ലെങ്കിൽ ക്ഷയം. രോഗം ഏതാണ് നമ്മൾ കണ്ടെത്തി? ഈ രോഗം പകരുന്നത് എങ്ങനെയാണ്, എങ്ങനെയാണ്, സ്പ്രെഡ് ത്രൂ എയർ ആണ് അല്ലേ. സ്പ്രെഡ് ത്രൂ എയർ, വായുവിലൂടെയാണ് പകരുന്നത് അല്ലേ. യെസ്, അപ്പോൾ നമുക്ക് എയിൻ്റെ ആൻസറും കിട്ടി, ബിയിൻ്റെ ആൻസറും കിട്ടി. സെറ്റ് അല്ലേ? ഇനി അടുത്ത് നോക്കാം, അനലൈസ് ദ ഗിവൻ ഫ്ലൂ ചാർട്ട്, കൺസ്ട്രക്റ്റീവ് ഫ്ലൂ ചാർട്ട് ഓഫ് മലേറിയ. തന്നിരിക്കുന്ന ഫ്ലൂ ചാർട്ട് മാതൃക അനുസരിച്ച് പൂർത്തിയാക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഡെങ്കു വൈറസ് ഇവിടെ ഈഡിസ് മോസ്കിറ്റോ ഹ്യൂമൻ ഉണ്ട്, ഡെങ്കു ഫീവർ ഉണ്ട്. അപ്പോൾ നോക്കുക, ഫീമെയിൽ അനഫിലിസ് മോസ്കിറ്റോ എന്ന് പറയുമ്പോൾ അവിടെ ആരാണ് വരിക? ഫീമെയിൽ അനഫിലിസ് മോസ്കിറ്റോ കോസ് ചെയ്യുന്നത് നമുക്കറിയാം ഏത് വൈറസാണ്, പ്രോട്ടോസോവയാണ്. പക്ഷേ അല്ലേ, പ്രോട്ടോസോവയാണ് ഇവിടുത്തെ പാത്തജൻ എന്ന് പറയുന്നത്. ഏതാണ്? പ്രോട്ടോസോവയാണ്.
ഇവിടുത്തെ പാത്തജൻ പ്രോട്ടോസ് വേണം. പക്ഷേ ഇതിൽ ഏതാണ് ഇവിടുത്തെ പാത്തജൻ വരിക? യെസ്, പാത്തജൻ രോഗകാരി എന്ന് പറയുമ്പോൾ ഏതാണ്? എ എന്ന് പറയുമ്പോൾ പ്രോട്ടോസോവയാണ്. പക്ഷേ ഇത് ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? പ്ലാസ്മോഡിയം. ഏതാണ്? പ്ലാസ്മോഡിയം. ഓക്കെ, പ്ലാസ്മോഡിയം. ഓക്കെ അല്ലേ, പ്ലാസ്മോഡിയം. ക്ലിയർ. അപ്പോൾ ഇവിടുത്തെ വെക്ടർ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആണ്. അനോഫിലസ് പെൺ കൊതുകുകളാണ്. അനോഫിലസ്, അനോഫിലസ് പെൺ കൊതുകുകൾ, പെൺ കൊതുകാണ്. അത് മനുഷ്യന് എന്ത് അസുഖം വരുത്തുന്നത്? മലേറിയ. മലേറിയ ഇതേപോലെ തന്നെ നമ്മളോട് ഫൈലേറിയസസ് ക്യൂലക്സ് മോസ്കിറ്റോ ചോദിക്കും. അപ്പോൾ ഇവിടെ എന്താണ്? ഫൈലേറിയൽ വേം വരും, അതാണ് ക്യൂലക്സ് മോസ്കിറ്റോ. ക്യൂലക്സ് പെൺകൊതുകൾ വരും, ഹ്യൂമനിൽ എന്ത് വരുത്തുന്നു? ഫൈലേറിയാസസ്, മന്തി രോഗം വരുത്തുന്നു. അപ്പോൾ അത് കറക്റ്റായിട്ട് മാച്ച് ചെയ്താൽ മതി. അടുത്ത് നോക്കിക്കേ, കറക്റ്റ് മിസ്റ്റേക്ക് സേവ് ഇനി എൻറ്റർ ദ ലൈൻ എൻ്റർലൈൻഡ് പാർട്ട് ഓഫ് ദി ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്. ഫൈലേറിയസസ് ഇസ് ട്രാൻസ്മിറ്റഡ് ബൈ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ. ആണോ? അല്ല, ഫീമെയിൽ ക്യൂലക്സ് മോസ്കിറ്റോ ആണ് അല്ലേ. ഫീമെയിൽ ക്യൂലക്സ് മോസ്കിറ്റോ ആണ്. ഇനി പാത്തജൻ ഓഫ് മലേറിയസ് പ്ലാസ്മ, അത് ശരിയാണ്. അത്ലസ് ഫുഡ് ഇസ് വൈറൽ ഡിസീസ് അല്ല, ഫംഗസ് ആണ്. ഫംഗസ് ഡിസീസ് ആണ്, ഫംഗസ് രോഗമാണ്. റാറ്റ് ഫീവർ ഇസ് ബാക്ടീരിയ, അത് ശരിയാണ്. ഇനി നോക്കുക, ഐഡൻറ്റിഫൈ ദ ഡിസീസ് ബൈ അണ്ടർസ്റ്റാൻഡിങ് ദ സിംപ്റ്റംസ്. തന്നിരിക്കുന്ന ലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗം ഏതാണെന്ന് കണ്ടെത്താനാണ് ചോദ്യം. ലിവർ ഇൻഫ്ലമേഷൻ ഡാർക്ക് യെല്ലോയിഷ് കളറാണ്. ബിലി റൂബിൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് ആണ് അല്ലേ. ഹെപ്പറ്റൈറ്റിസ് രോഗമാണ്, ഹെപ്പറ്റൈറ്റിസ് രോഗമാണ്. സെറ്റ് അല്ലേ? യെസ്. അടുത്ത് നോക്കാം, റപ്ചറിങ് ഓഫ് ബ്ലഡ് കാപ്പിലറീസ് ഇൻ ബ്രെയിൻ. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥ ഏതാണ്? രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഏതാണ്? യെസ്, നമ്മുടെ റപ്ചറിങ് ഓഫ് ബ്ലഡ് കാപ്പിലറീസ് ഇൻ ദ ബ്രെയിൻ ആണ് അല്ലേ. അപ്പോൾ അതേതാണ്? സ്ട്രോക്ക്, പക്ഷാഘാതമാണ്, പക്ഷാഘാതം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതാ, നമുക്ക് ബാക്ടീരിയ ഫംഗൽ ഡിസീസുകൾ തന്നിട്ടുണ്ട്. ഇതെന്താണ് ഫില്ല് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ പാഡ് ചെയ്താൽ പാഡ് ചെയ്യുന്നുണ്ട് വിൽറ്റ് ഡിസീസിൻ്റെ ഫംഗൈ പെപ്പർ ബഡ്റൂട്ട് ആണ്. നമുക്ക് നോക്കാം, ബാക്ടീരിയയിൽ ബ്ലൈറ്റ് ഡിസീസ് ആണ് വരുന്നത്, നെല്ലിലെ ബ്ലൈറ്റ് രോഗമാണ്. ബി വാട്ടർ രോഗം എന്ന് പറയുന്നത് ബ്രിഞ്ചാൽ വഴുതനയിൽ വരുന്നതാണ്. ഫംഗസിൽ വരുന്നതാണ് കുരുമുളക് ക്വിക്ക് വിൽറ്റ് ദ്രുതവാട്ടം. അതുപോലെ ഡി കൂമ്പുചിയിൽ എവിടെ വരുന്നത്? കോക്കനട്ട്, അല്ലെങ്കിൽ എവിടെ വരുന്നു? തെങ്ങ് അല്ലേ, തെങ്ങ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്ലാന്റ് ഡിസീസും ആനിമൽ ഡിസീസും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഒരു ചെറിയ ഭാഗ്യം നമുക്ക് പഠിക്കാനുള്ളൂ. അത് നല്ല രീതിയിൽ എന്ത് ഐഡൻറ്റിഫൈ ചെയ്യാം. അടുത്ത് നോക്കാം, സെലക്ട് ദ ഡിസീസ് ഓഫ് ഫംഗസ് ഫ്രം ദ ഫോളോയിങ്. തന്നിരിക്കുന്നവയിൽ നിന്നും ഫംഗസ് രോഗം കണ്ടെത്താനാണ്. അപ്പോൾ ബഞ്ചേ ടോപ്പ് ഓഫ് ബനാന, ബഞ്ചേ ടോപ്പ് ഓഫ് ബനാനയുണ്ട്, ബ്ലൈറ്റ് ഓഫ് പാഡിയുണ്ട്, മൊസൈക് ഡിസീസ് ഇൻ ടപ്പിയോക്കുണ്ട്, ബഡ് ഡ്രോട്ട് ഓഫ് കോക്കനട്ട്. ഇതിൽ ഏതാണ് ഫംഗൽ ഡിസീസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ. ഏതാണ്? ബഡ് ഡ്രോട്ട് ഓഫ് കോക്കനട്ട്, തെങ്ങിൻ്റെ കൂമ്പ് ചെയ്യലാണ് ഇതിൻ്റെ ആൻസർ എന്ന് വരുന്നത്, ഫംഗൽ ഡിസീസിൽ വരുന്നത്. അപ്പോൾ ബാക്ടീരിയൽ ഡിസീസ്, പ്ലാന്റ് ആനിമൽ ഡിസീസ് എന്തായാലും പഠിച്ചു വെക്കുക. ബാക്ടീരിയൽ ഡിസീസ് പാഡിയിൽ വരുന്നതാണ്, ആനിമൽ ഡിസീസ് നോക്കുക ആന്ത്രാക്സ് വരുന്നതാണ്. വൈറസ് ഡിസീസിൽ മൊസൈക് ഡിസീസ്, അതുപോലെ ബഞ്ചി ടോപ്പ് ഓഫ് ബനാന, ഫൂട്ട് ആൻഡ് മൗത്ത് ഡിസീസും ആനിമലിൽ വരുന്ന വൈറൽ ഡിസീസ്. ഫംഗൽ ഡിസീസ് ആനിമലിലില്ല, നമ്മൾ പ്ലാന്റിലാണ് പഠിക്കുന്നത്. ക്യുക്വിൽട്ടിൻ പെപ്പറും ബഡ് റോട്ട് ഓഫ് കോക്കനട്ടും. ഓക്കെ, സെറ്റ് അല്ലേ? യെസ്. ഇനി അടുത്ത് നമുക്ക് നോക്കാം, ഐഡൻറ്റിഫൈ ദ ഓഡ് വൺ ഔട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. മൊസൈക്ക് ഡിസീസ് ഉണ്ട്, ഫൂട്ട് ആൻഡ് മൗത്ത് ഡിസീസ് ഉണ്ട്, ട്യൂബർക്കുലോസിസ് ഉണ്ട്, എയ്ഡ്സ് ഉണ്ട്. അപ്പോൾ നോക്കാം, മൊസൈക്ക് ആണോ, ഫൂട്ട് ആൻഡ് മൗത്ത് ഡിസീസ്, ട്യൂബർക്കുലോസിസ്, എയ്ഡ്സ്, ഇതിൽ ഏതാണ് ഓഡ് വൺ ഔട്ട് ഇത് കണ്ടത്? മൊസൈക്ക് രോഗം, കുളമ്പ് രോഗം, ക്ഷയരോഗം ഏതാണ്? ക്ഷയമാണ്. ബാക്കിയുള്ളവ എന്താണ്? വൈറൽ രോഗങ്ങളാണ്. അതേപോലെ തന്നെ ആന്ത്രാക്സ്, ക്യുക്വിൽട്ട്, ബഞ്ചിട്ടോ, ബ്ലൈറ്റ് ഉണ്ട്. അതിലേതാണ്? ആന്ത്രാക്സ് ആണ്. ബാക്കിയുള്ളവ സസ്യ രോഗങ്ങളാണ്. അപ്പോൾ ചോദ്യം കണ്ടാൽ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യാം. ഒബ്സർവ് ദ കേസ് ഷീറ്റ് ആൻഡ് ഐഡൻറ്റിഫൈ ദ ഡിസീസ്. രാജൻ ലോസ് ഓഫ് ബോഡി വെയിറ്റ്, ഫാറ്റീഗ്. വി നോ ദ റൗണ്ട് റെഡ് ബ്ലിസ്റ്റേഴ്സ് ഓഫ് ദ സ്കിൻ, ഹൈ ഫീവർ വിത്ത് ഷിവറിംഗ് ആണ് രവിക്കുള്ളത്. തന്നിരിക്കുന്ന കേസ് ഷീറ്റ് ആണുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ്? രോഗങ്ങൾ കണ്ടെത്തണം. ആദ്യത്തെ നമുക്കറിയാം എന്താണ്? പെർസിസ്റ്റൻറ്റ് കഫ്, ലോസ് ഓഫ് ബോഡി വെയിറ്റ്, ട്യൂബർക്കുലോസ്, ക്ഷയമാണ്. റെഡ് ബ്ലിസ്റ്റേഴ്സ് ഓൺ ദ സ്കിന്ന് കാണുന്നത് ഏതാണ്? റിംഗ് വോം, വട്ടച്ചൊറിയാണ്. ഹൈ ഫീവർ വിത്ത് ഷിവറിംഗ്, പ്രൊഫ്യൂസ് സ്വെറ്റിംഗ് അല്ലേ. റേലോട് കൂടിയ പനി, അമിത വിയർപ്പ്, അതേതാണ്? പ്രോട്ടോസോമൽ ഡിസീസ് ആയിട്ടുള്ള മലേറിയ ആണ്. കിട്ടിയല്ലോ. ഇനി അടുത്തത് കമ്പയർ ഫോളോയിങ് ഡെങ്കു ഫീവർ, മലേറിയ, ചിക്കൻ ബോക്സ്, ചിക്കൻ ഗുനിയ കമ്പയർ ചെയ്യാനാണ്. ഡെങ്കു ഫീവർ, മലേറിയ ഡിഫറൻസ് നമുക്കറിയാം. വൈറൽ ഡിസീസാണ് ഡെങ്കു, മലേറിയ പ്രോട്ടോസോൺ ഡിസീസാണ്. ഇവിടെ ഈഡിസ് മോസ്കിറ്റോ ആണ് വെക്ടർ ആയിട്ട് വരുന്നത്, ഇവിടെ ഫീമെയിൽ മോസ്കിറ്റോ ആണ്. അതുപോലെ ഫീവർ, പനി, തലവേദന, ചില്ലിങ് ഒക്കെ വരും രണ്ടിടത്തും. ഹൈ ഫോ പ്രൊഫ്യൂസ് സ്വെറ്റിംഗ് ആണ്. ഇവിടെ ഡെങ്കു വൈറസ് ആണ് വെക്ടർ. മലേറിയയുടെ വെക്ടർ എന്ന് പറയുന്നത് ആരാണ്? മലേറിയയുടെ പാത്തജൻ എന്ന് പറയുന്ന ഡെങ്കു വൈറസ് ആണ് ഡെങ്കു ഫീവറിൻ്റെ. മലേറിയയുടെ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ പ്ലാസ്മോഡിയമാണ് അവിടുത്തെ പാത്തജൻ എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ, സെറ്റ് ആയിട്ടുണ്ടല്ലോ. യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്കിതാ സോൾജേഴ്സ് ഓഫ് ഡിഫൻസിലെ മറ്റൊരു ചോദ്യം നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് നോക്കുക, ഐഡൻറ്റിഫൈ എ ആണ് തന്നിട്ടുള്ളത്. ബി ഇസ് എ വിറ്റാമിൻ, സി ഇസ് എൻസൈം. എ എന്ന് പറയുന്നത് എന്താ മക്കളെ? പ്രോത്രോമിൻ ആണ്, ത്രോമ്പിൻ ആണ്. അവിടെ എൻസൈം എന്ന് പറയുന്നത് ത്രോംബോപ്ലാസ്റ്റിൻ ആണ്. വിറ്റാമിൻ എന്ന് പറയുന്നത് ഏതാണ്?
ബി എന്ന് പറഞ്ഞ വിറ്റാമിൻ ആണ് അല്ലെ, വിറ്റാമിൻ കെയും കാൽഷ്യം എന്നുമാണ് ഇവിടെ ഉള്ളത്. ഹൗ ഡസ് ലാക്ക് ഓഫ് ബി ഓർ സി അഫക്ട് ദ കോൺസ്യൂമിങ് കെമിക്കൽ പ്രോസസ് ആണ്. ഈ ഒരു എഫക്ട് നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ത്രോംബിൻ ഉണ്ടാവുന്നില്ല. ത്രോംബിൻ ഉണ്ടാവില്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ഫൈബ്രിനോജിൽ നിന്ന് ഫൈബ്രിൻ ഫൈബേഴ്സ് ഉണ്ടാക്കാൻ പറ്റില്ല, നാരിൽ ഉണ്ടാക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതാണ് കറക്റ്റ് ആയിട്ട് എഴുതേണ്ടത്. അപ്പം നാരുകൾ ഉണ്ടാവില്ല, അവിടെ ബ്ലഡ് ക്ലോട്ടിംഗ് നടക്കില്ല, രക്തം കട്ട പിടിക്കാതിരിക്കുന്നു. ഇനി വിച്ച് എവർ ബി ദ ടൈപ്പ് ഓഫ് ജേംസ് ഇൻഫെക്റ്റഡ് ദി ഇനീഷ്യൽ സിംപ്റ്റം അപ്പിയർ ഇൻ ഹ്യൂമൻ ബോഡി വിൽ ബി ഫീവർ ഗിവ് റീസൺ. ഏത് തരം രോഗാണുബാധ ഉണ്ടായാലും മനുഷ്യ ശരീരത്തിൽ ആദ്യം പ്രത്യക്ഷപ്പെടുന്ന രോഗലക്ഷണമായ എന്ത്, പനി, അതെന്താണെന്ന് വിശദമാക്കാനാണ് ചോദ്യം. നമുക്കറിയാം പനി എന്താണ്, ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. പനി എന്ത് ചെയ്യുന്നു? നമ്മുടെ ബോഡിയിൽ ടെമ്പറേച്ചറിനുണ്ട്, ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെ ഫാഗോസൈറ്റോസിസ് എന്താണ് അതിൻ്റെ റേറ്റ് കൂട്ടുന്നു. അത് മാത്രമല്ല അവിടെ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പാത്തജൻ തടയുന്നു അല്ലേ. ഈ പാത്തജൻസ് മൾട്ടിപ്ലൈ ചെയ്യാതിരിക്കാൻ അതിനെ കുറയ്ക്കാൻ ആര് സഹായിക്കുന്നു? നമ്മുടെ ഈ ഒരു ഫീവർ സഹായിക്കുന്നു, പനി സഹായിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പനി ഒരു പ്രതിരോധ പ്രവർത്തനമാണ് എന്ന് എഴുതാം. സോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പ്രൊഡ്യൂസ് ടോക്സിക് സബ്സ്റ്റൻസ് ഇൻ യുവർ ബോഡി. നോർമൽ ടെമ്പറേച്ചർ ഇസ് സ്യൂട്ടബിൾ ഫോർ ബാക്ടീരിയ ഗ്രോത്ത്. ഇൻ ഓർഡർ ടു കൺട്രോൾ ദ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ ബോഡി റൈസസ് ദ ടെമ്പറേച്ചർ, സോ ഇറ്റ് ഇസ് നോട്ട് എ ഡിസീസ് അല്ലേ. അപ്പോൾ അത് വ്യക്തമായിട്ട് എഴുതാം. അതിലൂടെ എന്ത് ചെയ്യുന്നു? ഫാഗോസൈറ്റോസിസ് കൂട്ടുന്നു. ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞതാണ്. നോക്കുക, ലിംഫോസൈറ്റ് തന്നിട്ടുണ്ട്, ഇവിടെ ആൻറ്റിജനുകളെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു, ന്യൂട്രലൈസ് ദ ടോക്സിൻസ് ഓഫ് ആൻറ്റിജൻ, ഇവിടെ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു, ഡിസ്ട്രോയ് ക്യാൻസർ. അപ്പം ഇത് ഏത് ഇഷ്യൂ, ഇത് ഏത് ലിംഫോസൈറ്റ് ആണെന്ന് രണ്ടും ചോദിക്കും. അപ്പോൾ നമുക്കറിയാം ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന സെൽ നമ്മൾ പഠിച്ചിരുന്നത് ടി ലിംഫോസൈറ്റ് ആണ്. അതുപോലെ ഇവിടെ നമ്മൾ പറഞ്ഞു അതെന്താണ്? ബി ലിംഫോസൈറ്റ് ആണ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള സ്പെസിഫിക് ഡിഫൻസ് മെക്കാനിസമാണ് ബോഡിയിൽ വരുന്നത്, ബി ലിംഫോസൈറ്റ്, ടി ലിംഫോസൈറ്റ്. ബാക്കി ഫംഗ്ഷൻ നമുക്ക് എഴുതാം. ബി ലിംഫോസൈറ്റിൻ്റെ ഫംഗ്ഷൻ ആണ് ഇവിടെ വരുന്നത്. അതാ ലിംഫോസൈറ്റുകളിൽ നമ്മൾ പറയാം ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബി ലിംഫോസൈറ്റിൻ്റെയാണ് ഡിസിൻറ്റഗ്രേറ്റിംഗ് മെംബ്രേൻ, ന്യൂട്രലൈസ് ടോക്സിൻ, ഡിസ്ട്രോയ് പാതജൻ ബൈ സ്റ്റിമുലേറ്റിംഗ് അതർ ഡബ്ല്യൂ ബി സിസ്. ടി ലിംഫോസൈറ്റിൻ്റെ ആണെങ്കിലോ, അതാ മലയാളത്തിൽ ഇവിടെ ആൻസർ ഉണ്ട്, ടി ലിംഫോസൈറ്റ് ആണെങ്കിലോ ഡിഫൻസ് സെൽസ് കൂട്ടുന്നു, ഡിസ്ട്രോയ് ദ സെൽസ് ബൈ വൈറസ് ആൻഡ് ഓൾസോ ഡിസ്ട്രോയ് ക്യാൻസർ സെല്ലാണ്. ഇനി ടി ലിംഫോസൈറ്റിൻ്റെ പ്രതിരോധ കോശം നശിപ്പിക്കുന്നു, ക്യാൻസർ കോശങ്ങൾ നശിപ്പിക്കുന്നു, വൈറസ് ബാധിച്ച കോശങ്ങൾ നശിപ്പിക്കുന്നു. ഇതൊക്കെ എന്താണ്? ടി ലിംഫോസൈറ്റിൻ്റെ പ്രത്യേകതകളാണ്. അപ്പം അത് കറക്റ്റായിട്ട് ഫംഗ്ഷൻസ് എഴുതിയാൽ മതി. ആൻസർ ഇവിടെ മിസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നോക്കി, ഞാൻ ആക്സിഡൻറ്റ് രാമു വാസ് ഹോസ്പിറ്റലൈസ്ഡ് ആൻഡ് റിക്വയർഡ് എ നെഗറ്റീവ് ബ്ലഡ് ആണ്. ഇവിടെ എ നെഗറ്റീവ് ബ്ലഡ് ഉള്ള ആർക്കെങ്കിലും രാമുവിനെ സഹായിക്കാൻ പറ്റുമോ? പറ്റും. എ നെഗറ്റീവ് ഉള്ള അസ്നയ്ക്ക് സഹായിക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആ നമുക്ക് ഈ പറയുന്ന അസ്നയാണ് ഇവിടെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആൾ. വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദ ബ്ലഡ് ഗ്രൂപ്പ് ഹാവിംഗ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്? എന്തുകൊണ്ടാണ് പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ പറയുന്നത്? ഈ ഒരു ആർ എച്ച് ഫാക്ടർ ഉള്ളതുകൊണ്ടാണ് അല്ലേ. ആർ എച്ച് ഫാക്ടർ ഉള്ളതല്ല, അല്ലെങ്കിൽ ഡി ആൻറ്റിജൻ ഉള്ളവരെ നമ്മൾ പോസിറ്റീവ് എന്നും അല്ലാത്തവരെ നമ്മൾ എന്ത് പറയുന്നു? നെഗറ്റീവ് എന്നും പറയുന്നു. അപ്പോൾ അത് പ്രോപ്പറായിട്ട് അവിടെ എഴുതിയാൽ മതി. ഇവിടെ നോക്കുക, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ടി ലിംഫോസൈറ്റ് തൈമസ് ഗ്ലാൻഡ്, ബി ലിംഫോസൈറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇ ജി റെക്കോർഡ് ഇലക്ട്രിക് ബേസ് ആണ്, ഇലക്ട്രിക് ബേസ് ഇൻ ഹീറ്റ് മസിൽസ് ആണ്. എന്താ ഇ സി ജി എന്ന് പറയുന്നത്? ഫസ്റ്റ് ആൻറ്റിബയോട്ടിക് അലക്സാണ്ടർ ഫ്ലെമിംഗ് ഫസ്റ്റ് വാക്സിൻ എന്ന് പറയുന്നത് ആരാണ്? ഇത് പ്രോപ്പറായിട്ട് ആൻസർ ചെയ്താൽ മതി. ഇതാ ബോൺ മാരോയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബി ലിംഫോസൈറ്റിൻ്റെ ഒറിജിൻ വരുന്നത്. ഇ സി ജി ആണ്, എഡ്വേർഡ് ജെന്നർ ആണ്. അതുപോലെ തന്നെ ഇതാ രക്തസമ്മർദ്ദം, ഹൃദയമെടുപ്പ് സ്റ്റെതസ്കോപ്പ് ആണ്. രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ ആണ് നമ്മുടെ സ്ഫിഗ്മോമാനോമീറ്റർ. ആൻഡ് ആൻറ്റിജൻ ചുവന്ന രക്താണ്, ആർ ബി സിയിലാണ്. ആൻറ്റിബോഡി വരുന്നത് എവിടെയാണ്? പ്ലാസ്മയിലാണ് കാണപ്പെടുന്നത്. അടുത്ത ഇമ്പോർട്ടൻറ്റ് 3 മാർക്കിൻ്റെ ചോദ്യം റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് ഞാൻ പറഞ്ഞു, ഫാഗോസൈറ്റോസിസ് ആണ്. ഇവിടെ ഫാഗോസൈറ്റോസ് ആണ് തന്നിട്ടുള്ളത്. ബ്ലഡ് ഡബ്ല്യു ബി സി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ന്യൂട്രോഫിലും മോണോസൈറ്റുമാണ്. ആൻഡ് സ്പെസിഫിക് ഡിഫൻസ് മെക്കാനിസം ആണോ ഇത്? ഇത് സ്പെസിഫിക് ഡിഫറൻറ്റ് മെക്കാനിസം അല്ല, ഇത് ജനറൽ ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് അല്ലേ. അതുകൊണ്ട് നമുക്കറിയാം ജസ്റ്റ് നോട്ട് ഐഡൻറ്റിഫൈ ആൻഡ് ഡിസ്ട്രോയ് പാതജൻസ് സെപ്പറേറ്റ്ലി. അതുകൊണ്ട് തന്നെ ഇതൊരു നോൺ ഡിഫൻസ് മെക്കാനിസം ആണ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് സിസ്റ്റം ഓഫ് ട്രീറ്റ്മെൻറ് ലൈസ് ഇറ്റ്സ് ഒറിജിൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ വരുന്ന ഏതാണ്? നമ്മുടെ ആയുർവേദമാണ്. ഫെറമോൺ പ്രസൻറ്റ് ഇൻ ഫീമെയിൽ സിൽക്കോം, പട്ടുനൂൽ പുഴുവിൽ അടങ്ങിയിരിക്കുന്ന ഫിറമോൺ ഏതാണെന്നാണ്? ഏതാണ്? ബോംബിക്കോൾ ആണ് അല്ലേ. ബോംബിക്കോൾ ആണ് ഇവിടെ ആൻസർ വരുന്നത്. പട്ടുനൂൽ പുഴുവിൽ വരുന്നത് ബോംബിക്കോൾ ആണ്. ബോംബിക്കോൾ, ഓക്കെ, അത് മറന്നു പോകരുത്. ഫെറമോൺസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്കിന് ചോദ്യം വരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ ഇതാ ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ആണ്. ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഉണ്ട്, ബ്ലഡ് ക്ലോട്ടിംഗ് ഉണ്ട്, ഫീവർ ഉണ്ട്. ഇവിടെ നോക്കുക, റൈറ്റ് ദ പ്രോസസ് ഇൻ വിച്ച് ഫാഗോസൈറ്റ്സ് ആർ നോട്ട് ഇൻവോൾവ്ഡ് അല്ലേ. ഫാഗോസൈറ്റുകൾ അല്ല സോറി, ഫാഗോസൈറ്റുകൾ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങൾ, ഇൻവോൾവ് ചെയ്ത പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഉണ്ട്, ഫീവർ ഉണ്ട്. ഹൗ ഫാഗോസൈറ്റ് ഡിസ്ട്രോയ് ജംസ്, എങ്ങനെയാണ് ഫാഗോസൈറ്റ് ഡിസ്ട്രോയ് ചെയ്യുന്നത്? പാത്തജൻസ് എൻഗൾഫ് ചെയ്യുന്നു അല്ലേ. പാത്തജൻസ് ആർ ഡിസ്ട്രോയ്ഡ് ആൻഡ് ഡിസ്ട്രോയ്ഡ് ബൈ ദ എൻസൈംസ് ഇൻ ദ ലൈസോസോം. ലൈസോസോമിൻ്റെ ആക്ഷൻ വഴിയാണ് അതിനെ ഡിസ്ട്രോയ് ചെയ്ത് നശിപ്പിക്കുന്നത്. ഇനി ഈ നോക്കി, ഇവിടെ ചോദ്യം, ഫാഗോസൈറ്റുകൾ ഉൾപ്പെടാത്ത പ്രതിരോധ പ്രവർത്തന ഘട്ടങ്ങൾ ഏത്? അതേതാണ്? നമ്മുടെ രക്തം കട്ടപിടിക്കൽ, ബ്ലഡ് ക്ലോട്ടിംഗ് ആണ്. അതിൻ്റെ പ്രോപ്പർ സ്റ്റെപ്പ് ഇങ്ങനെ എഴുതാം. പ്രോത്രോംബിൻ എന്ത് ചെയ്യുന്നു? ത്രോംബിനായി മാറുന്നു ബൈ ദ ഹെൽപ്പ് ഓഫ് ത്രോംബിയോപ്ലാസ്റ്റിൻ. അതിൽ നിന്ന് ഫൈബ്രിനോജി, ഫൈബ്രിൻ ഫൈബേഴ്സ് ആണ്. അത് പ്രോപ്പറായിട്ട് എഴുതിയാൽ മതി. ബ്ലഡ് ക്ലോട്ടിംഗിൻ്റെ സ്റ്റെപ്പ് നിങ്ങൾക്ക് എഴുതാം. അടുത്ത് നോക്കി, കാനലൈസ് ഗിവൻ ഫ്ലൂച്ചാർട്ട് ആൻഡ് കൺസ്ട്രക്ട് ദ ഫ്ലൂച്ചാർട്ട് ഓഫ് മലേറിയ. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണിത്. ഫീമെയിൽ ആനഫിലിസ് മോസ്കിറ്റോ എന്ന് പറയും, ഇവിടെ പ്ലാസ്മോഡിയം വരും, ഹ്യൂമൻ മലമ്പറി മലേറിയ എന്ന് നമുക്ക് എഴുതാം.
വൈൽ പ്ലെയിനിങ് അഞ്ജന ഗെറ്റ് ഹേർട്ട് ആൻഡ് ഷി വാസ് കണ്ടിന്യൂസ്ലി ബ്ലീഡിംഗ് സോ പാരൻസ് ടുക്കർ ടു ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് റിപ്പോർട്ട് ഇറ്റ് ഗിവൺ ബിലോ ഇറ്റ് ഇസ് എ ജനറ്റിക് ഡിസീസ് വേർഡ് ബ്ലഡ് ഡസ് നോട്ട് ക്ലോട്ട് അപ്പോൾ ഇവിടെ നോക്കാം രക്തം നിയന്ത്രിതമില്ലാതെ പോവുകയാണ് അല്ലെ ബ്ലീഡിങ് നടക്കുകയാണ് അപ്പോൾ ഈ ഒരു ഡിസീസ് എന്ന് പറയുന്നത് ഹീമോഫീലിയാണ് കാരണം എന്താണ് എന്നെന്താണ് ആ ഒരു ജീൻ്റെ ഡിഫൻഷ്യൻസി കൂടിയാണ് ഇതെങ്ങനെ നമുക്ക് ടെമ്പററി ആയിട്ട് റെക്ടിഫൈ ചെയ്യാം ഇഞ്ചക്റ്റിംഗ് ബ്ലഡ് ക്ലോട്ടിംഗ് പ്രോട്ടീൻ അല്ലേ നമുക്ക് ഹീമോഗ്ലോബിനാണ് ഇവിടെ ആൻസർ വരിക അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാൻ കഴിയും ഇഞ്ചക്റ്റിംഗ് ബ്ലഡ് ക്ലോട്ടിംഗ് പ്രോട്ടീൻ അല്ലെ രക്തം കട്ട പിടിക്കുന്ന പ്രോട്ടീൻ കുത്തിവെക്കുന്നു പ്രോട്ടീൻ കുത്തിവെക്കുന്നതിലൂടെ ഓക്കെ മലയാളത്തിലും കൂടെ ആൻസർ ഇനി നോക്കാം ഗിവൺ ബിലോ ഇസ് ആൻ എക്യുപ്മെന്റ് യൂസ് ഫോർ ഡിസീസ് ഡയഗ്നോസിസ് ഐഡന്റിഫൈ ദി എക്യുപ്മെന്റ് വാട്ട് ഇസ് ഇറ്റ്സ് യൂസ് നെയിം ആൻഡ് അദർ എക്യുപ്മെന്റ് ദാറ്റ് വർക്ക്സ് ഓൺ ദി സെയിം പ്രിൻസിപ്പിൾ ഇതേ തത്വത്തിൽ പ്രവർത്തിക്കുക മറ്റൊരു ഉപകരണം പ്രേരെഴുതണം ഇതേതാണെന്ന് എഴുതണം ഇതിൻ്റെ ഉപയോഗവും എഴുതണം നമുക്കറിയാം ഇതെന്താണ് ഇ സി ജി ആണ് അല്ലെ ടു റെക്കോർഡ് ഇലക്ട്രിക് വേവ്സ് ആൻഡ് ഹാർട്ട് മസിൽ ഹൃദയപേശിയിലെ വൈദ്യുത തരങ്ങളെ രേഖപ്പെടുത്താനാണ് മറ്റൊരു ഉപകരണമാണിത് ഇ ഇ ജി എന്ന് പറയുന്നത് അല്ലേ ഓക്കെ അത് ഓർത്ത് വെക്കാം ഇനി കംപ്ലീറ്റ് ദ ടേബിൾ സ്യൂട്ടബിൾ ഡിഫൻസ് മെക്കാനിസം റിലേറ്റഡ് ഓർഗനും തന്നിട്ടുണ്ട് പ്ലാന്റിൻ്റെ ഡിഫൻസ് മെക്കാനിസം ഇമ്പോർട്ടൻ്റ് ആണ് ഷുവർ ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ അപ്പോൾ വാക്സ് പ്രിവെൻറ്റ് പാന്തജൻ ഇവിടെ സ്റ്റൊമക്ക് ഉണ്ട് ഫ്ലൂയിഡ് വെച്ച് കണ്ടെയ്ൻ ലൈസോസോ നമുക്കറിയാം വാക്സ് പ്രിവെൻറ്റ് പാന്തജൻ എന്ന് പറയുന്ന ഏതാണ് നമ്മുടെ ഇയറിലാണ് അല്ലേ പ്ലാന്റിലെ പോലെ തന്നെ വരുന്നതാണ് നമ്മുടെ ബോഡിയിലുള്ള ഡിഫറൻറ്റ് മെക്കാനിസംസ് വരുന്നത് ഫ്ലൂയിഡ് വിച്ച് കണ്ടെയ്ൻ ലൈസോസോം ലൈസോസോം എവിടെ വരുന്നു ടിയറിൽ വരുന്നു നമ്മുടെ സലൈവയിൽ വരുന്നു പിന്നെ എവിടെ വരുന്നു ദ സ്റ്റൊമക്കിൽ വരുന്നതാണ് എന്ത് ഇവിടെ എന്താ വരുന്നത് സ്റ്റൊമക്കിൽ നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് സ്റ്റൊമക്കിൽ വരുന്നത് പിന്നെ സ്കിന്നിൽ വരുന്നതാണ് എന്ത് നമ്മുടെ ഈ പറയുന്ന ത്വക്കിൽ വരുന്ന നമ്മുടെ എപ്പിഡെർമിസ് കെരാട്ടിൻ സെബം അതുപോലെ കെരാട്ടിൻ പ്രോഡക്ട്സ് പ്രോട്ടീൻ വരുന്നു സെബീഷ്യസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് സെബം വരുന്നു ആസിഡുകൾ വരുന്നു അപ്പം ഇത് തന്നെ കണക്ട് ചെയ്തിട്ട് നമ്മുടെ പ്ലാന്റിന് വരാം അതുകൊണ്ടാണ് ഞാൻ ഈ പ്ലാന്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാര്യം കാരണം വാക്സിൻ കോട്ടിങ് കാര്യങ്ങൾ വരുന്നത് പ്ലാന്റിനെയും കൂടെ കണക്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരാം അപ്പം രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കും ഇത് നോർമൽ ബോഡിയുടെ ഡിഫൻസ് മെക്കാനിസമാണ് ഇതേപോലെ തന്നെ പ്ലാന്റിൻ്റെ വരുന്നതാണ് ഈ സെക്രീഷൻസും ഔട്ടറുള്ള കോട്ടിങ് അതുപോലെ തന്നെ സെൽ വോള് ഇതൊക്കെ അപ്പോൾ അത് കണക്ട് ചെയ്ത് തന്നെ പഠിക്കാം അടുത്ത് നോക്കുക കംപ്ലീറ്റ് കോളം യൂസിങ് സ്യൂട്ടബിൾ ഫംഗ്ഷൻസ് പ്ലാന്റ് ഹോർമോണും ഫംഗ്ഷൻസും തന്നിട്ടുണ്ട് ജിബറിൽ ഏതാണെന്ന് കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് എഴുതാനാണ് ഓക്സിൻ അബ്സിസിക് ആസിഡ് തന്നിട്ടുണ്ട് സ്പ്രൗട്ടിംഗ് ഓഫ് ലീവ്സ് ഏതാണ് നമ്മുടെ ജിബറിലാണ് ഓക്സിൻ ആണ് എന്താ ഫ്രൂട്ട് ഫോർമേഷൻ അബ്സിസിക് ആസിഡിൽ വരുന്നതാണ് എന്താ ഡോർമൻസി ഓഫ് എംബ്രിയോ അബ്സിസിക് ആസിഡ് എത്തിലിനുമാണ് ഡ്രോപ്പിംഗ് ഓഫ് ലീവ്സും ഫ്രൂട്ടും വരുന്നത് അപ്പോൾ അത് പ്രോപ്പറായിട്ട് മാച്ച് ചെയ്യുക അടുത്ത് നോക്കുക ഐഡൻറ്റിഫൈ ദ ഓഡ് വൺ ഔട്ട് ത്രോംബോപ്ലാസ്റ്റിൻ കാൽഷ്യം വിറ്റാമിൻ കെ ത്രോംബിൻ ഏതാണ് ഒറ്റപ്പെട്ടത് എന്ന് പറയുന്നത് ത്രോംബോപ്ലാസ്റ്റിൻ എന്താണ് കാൽഷ്യം ഉണ്ട് വിറ്റാമിൻ കെ ഉണ്ട് ത്രോംബിൻ ഉണ്ട് ഇതിൽ ഓഡ് വൺ ഔട്ടാണ് ചോദിച്ചിരിക്കുന്നത് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുമ്പോൾ ബ്ലഡ് ക്ലോട്ടിങ്ങിന് യൂസ് ചെയ്യുന്ന എൻ സെയിം ആണ് കാൽഷ്യം അതെ വിറ്റാമിൻ എ ത്രോംബിൻ എന്ന് പറയുന്നത് എന്താണ് അവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ആണ് ബാക്കി മൂന്നും എന്താണ് അവിടെ യൂസ് ചെയ്യുന്ന ഫാക്ടറാണ് അല്ലേ അപ്പം ഇവിടുത്തെ ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത് ത്രോംബിനാണ് ക്ലിയർ ആയ മക്കളെ സെറ്റ് ആയിട്ടുണ്ടല്ലോ യെസ് അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം രവി പ്രിപ്പയർഡ് ആൻഡ് ഇല്ലസ്ട്രേഷൻ ഷോ ഡിഫൻസ് മെക്കാനിസം ഇൻ പ്ലാന്റ്സ് സസ്യങ്ങളുടെ ഡിഫൻസ് മെക്കാനിസം ആണ് തന്നിട്ടുള്ളത് ഇത് ഫില്ല് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് കാലോസ് നമ്മൾ എവിടെയാണ് കാണുന്നത് നമുക്കറിയാം പ്രിവെൻറ്റ് ദി എൻട്രി ഓഫ് ജേംസ് വിച്ച് ആർ ക്രൂസ് ദ സെൽവോൾ അല്ലെ സെൽവോൾ കടന്നു വരുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാനാണ് കോശഭിത്തി മറികടന്നതിന് രോഗാണുക്കളെ തടയാനാണ് കാലോസ് പിന്നെ ഇവിടെ നോക്കുക ഉള്ളിലെ കോശങ്ങളെ സംരക്ഷിക്കുന്ന ബാർക്ക് പുറന്തൊലിയാണ് സൂക്ഷ്മജീവികളെ ആക്രമണത്തെ പ്രതിരോധിക്കുന്ന നമ്മുടെ ക്യൂട്ടിക്കൾ ആണ് ഇലകളിലെ ക്യൂട്ടിക്കൾ പിന്നെ ലാസ്റ്റ് കോട്ട പോലെ സുസജ്ജമായിട്ടിരിക്കുന്ന ഏതാണ് സെൽവോൾ കോശഭിത്തി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടല്ലോ അപ്പം എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക രണ്ട് ചാപ്റ്റർ നിങ്ങൾ ഈസി ആയിട്ട് ഈ ഒരു വീഡിയോ കൊണ്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു സോ സക്സസ് ടേക്സ് ടൈം നല്ലോണം ഹാർഡ് വർക്ക് ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കുക സോ നമുക്ക് വൈകുന്നേരത്തെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ മാരത്തൺ ലൈവിലേക്ക് കാണാം എല്ലാവരും ക്വസ്റ്റ്യൻസിന് റെഡി ആയിട്ടിരുന്നോളൂ ബൈ ബൈ